ഹായ്, നമസ്കാരം. ജോബി ഉദയത്തിലാണ്. അപ്പം ഈ റൂട്ടിൽ നമ്മൾ എപ്പോൾ സഞ്ചരിച്ചു കഴിഞ്ഞാലും നമ്മൾ ആകർഷിക്കുന്ന ഒരു സ്പോട്ട് ഉണ്ട്. ആ സ്പോട്ട് എന്ന് പറയുന്നത് വരിക്കമുത്ത് ഹിൽ ടോപ്പ് എന്ന് പറയും. അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ആ ഒരു ഹിൽ ടോപ്പിലേക്ക് പോവുകയാണ്. എന്നെ എനിക്ക് തോന്നുന്ന ഈ റൂട്ട് പോകുന്ന എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു സ്പോട്ടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ പേര് പറഞ്ഞപ്പം അജയ്ഷേട്ടനാണ് ഇപ്പം നമ്മളെ ആ ഒരു സ്ഥലം പരിചയപ്പെടുത്തിയത്. പരിചയപ്പെടുത്തിയവർക്ക് ആ സ്ഥലത്തിൻ്റെ പേരറിയത്തില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ആ ഈ ഒരു മലയാണോ എന്ന് നാം ചിന്തിച്ചു പോയത്. കാരണം ഇത് നമ്മൾ ഇടയ്ക്ക് തൊടുവഴിയൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സ്ഥലമാണ്. യാത്രക്കാരുടെ ഒരു ഫ്രഷപ്പ് പോയിന്റ് ആണ് വരിക്കമുത്ത് ഹിൽ ടോപ്പ്. ഇവിടെ ഐസ്ക്രീം ഉണ്ട്, അതുപോലെ ചായ ഉണ്ട്, അതുപോലെ സ്നാക്സ് ഉണ്ട്. പിന്നെ ആ മലയുടെ ടോപ്പിലേക്ക് കയറി പോകാം, കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. പിന്നെ രാവിലെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി സൺറൈസിന്റെ ഒരു കാഴ്ച, അതൊരു ഗംഭീര അനുഭവമാണ്. മൊത്തം കോളമഞ്ഞൊക്കെ ആയിരിക്കും ഇവിടെ. അപ്പൊ ഈ ചേർച്ചോട് വണ്ണപ്പുറം പോകുന്ന ആളുകളുടെ ഒരു ഇഷ്ട കേന്ദ്രമായിട്ട് മാറി മാറി. അതാണ് ഈ ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ എന്റെ പുറകിലായിട്ട് നമ്മൾ ഈ കാണുന്നത് പറഞ്ഞാൽ വണ്ണപ്പുറം റൂട്ടാണ്, അവിടെ നിന്ന് കയറി വരുന്നതാണ്. അപ്പൊ ഈ റോഡ് സൈഡിനോട് ചേർന്ന് ഇപ്പം ഈ റൂട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇവിടെയായിട്ട് ശ്രീ ഭദ്രാ ദേവി ക്ഷേത്രം എന്നൊരു ബോർഡ് കാണും. അതായത് മുകളിലായിട്ട് അമ്പലമുണ്ട്. വരിക്കമുത്ത് ഹിൽ ടോപ്പ് എന്ന് പറയുന്നത് എൻ്റെ പുറകിലായിട്ട് കാണുന്ന ഈ ഒരു മലയാട്ടോ. അപ്പൊ ഈ റൂട്ട് വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു സ്ഥലം നമ്മെ ആകർഷിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ വരുമ്പം തന്നെ നമുക്കൊരു ഒരു പോസിറ്റീവായിട്ടൊരു ഉണർവുണ്ടെന്നുള്ളതാണ്. കാരണം നമ്മൾ എപ്പോൾ വന്നു കഴിഞ്ഞാലും നമ്മൾ വണ്ടിയും കൊണ്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ നിർത്താൻ എങ്ങനെയോ എന്തോ ഒരു പ്രേരണ നമുക്കുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഈ റൂട്ട് വരുന്നവർക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. അജിഷേട്ടൻ്റെ ചാനലിൻ്റെ പേര് ഇടുക്കി ചില്ലീസ് എന്നാട്ടോ. ഞാൻ ഇപ്പം കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം, എല്ലാവരും ഒന്നൊന്നും പളയരട്ടോ. നമ്മുടെ പഴയകാല ഓർമ്മകളെ ഉണർത്തുന്ന രീതിയിൽ കുറച്ച് മിഠായികൾ കണ്ടോട്ടോ. ഈ മിഠായി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മുടെ ഓറഞ്ച് മിഠായി, ഇതിൻ്റെ പാക്കറ്റ് കണ്ടോ? നമ്മളൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ള കേട്ടോ ഓറഞ്ച് മിഠായി. പിന്നെ എന്താ, ചോക്ലേറ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ പുളിമിഠായി അടിപൊളി. പിന്നെ എന്താ, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നല്ലേ. അപ്പം നമ്മൾ മനസ്സും ശരീരവും അങ്ങനെ തണുത്തിരിക്കുന്നു. അതായത് നമ്മൾ നല്ല അടിപൊളി ഒരു സോഡ നനയ്ക്കണം കുടിച്ചു. അതിനുശേഷം നമ്മൾ പതുക്കെ ദാ മല കയറാൻ പോവാണ് കേട്ടോ. അപ്പം അങ്ങനെ വലിയ മല എന്നൊന്നുമില്ല കേട്ടോ. നമുക്കൊരു കുറച്ചടങ്ങ് നടന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് താഴത്തേക്കുള്ളൊരു ഭംഗി ആസ്വദിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു പാറയുടെ മുകളിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ഇതിലൂടെയൊക്കെ ഇങ്ങനെ നടന്നു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത്, നമ്മുടെ ഈ വൈകുന്നേര സമയങ്ങളിലൊക്കെ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് പാറ മുകളിലിരുന്ന് നല്ല കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ് ഇരിക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസ് കേട്ടോ. അപ്പോൾ ഈ ഒരു വഴിക്ക് പോകുമ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലെങ്കിൽ വണ്ടി അവിടെ സൈഡാക്കുക, നമ്മളിപ്പോൾ കാണിച്ച ചായക്കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചൊന്ന് ഫ്രഷ് ആവുക, അതിനുശേഷം ഈ പാറയുടെ മുകളിലേക്ക് വരിക. ഇപ്പം വലിയ കാറ്റില്ലെങ്കിൽ പോലും നൈസായിട്ട് ഇങ്ങനെ കാറ്റൊക്കെ ഇങ്ങനെ വീശിക്കൊണ്ടിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് ഫ്രണ്ട്സിനോട് കൊച്ചിലെ അന്വേഷണമൊക്കെ അന്വേഷിച്ച് കൊച്ചു വർത്തമാനമെല്ലാം പറഞ്ഞ് അങ്ങനെ ഇരിക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ്. പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴല്ലോ എൻ്റെ പുറകിലായിട്ട് ഉണ്ടോ ഒരുപാട് പൂക്കളിങ്ങനെ പൂത്ത് നിൽപ്പുണ്ട്. പക്ഷേ ഇത് എന്ത് പൂവാണെന്ന് നോ ഐഡിയ. പാറമുകളിൽ പൂക്കുന്ന, പാറമുകളിൽ പൂത്തിരിക്കുന്ന എന്തോ ഒരു പൂവ്. ഈ പൂവിൻ്റെ പേര് നമുക്കറിയത്തില്ല, പക്ഷേ ഈ പാറ നിറച്ചും ആ പൂവിങ്ങനെ പൂത്തി നിൽക്കുകയാണ്. ഇവിടുത്തെ ഒരു പ്രകൃതി മനോഹാരിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഇങ്ങോട്ട് നോക്കുമ്പോഴാട്ടോ, അത് നമുക്ക് ആ ഒരു ഇതിപ്പോൾ താഴെ നിങ്ങൾക്ക് റൂട്ട് കാണാൻ സാധിക്കും. അത് നമ്മുടെ ചേലച്ചൂട് പോകുന്ന റൂട്ടാട്ടോ. അപ്പം ഇവിടെ ഒരു മലയുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അത്യാവശ്യം നമുക്ക് മലനിരകളുടെ ഒരു വലിയൊരു ലോങ് വ്യൂ നമുക്ക് ഇവിടെ ആസ്വദിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഏരിയയും അതുപോലെ തന്നെ ആ ഒരു ഏരിയ കേട്ടോ. ഇങ്ങോട്ട് നമ്മൾ ആകർഷിച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ ദൂരത്തേക്ക് നോക്കുമ്പോൾ മലനിരകൾ ഇങ്ങനെ ഇങ്ങനെ തട്ടുതട്ടായിട്ട് അങ്ങ് ദൂരേക്ക് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കേസ് എന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സൺസെറ്റും കാണാം, സൺറൈസും കാണാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആട്ടോ. കാരണം വേറെ തടസ്സങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. നമുക്ക് അവിടെ നിന്ന് സൂര്യൻ ഉദിക്കുന്നു, ദാ ഇതെവിടെ പോയി അസ്തമിക്കുന്നു. എന്തായാലും നമുക്ക് ഇന്ന് അസ്തമയം കാണാൻ സാധിക്കില്ല, കാരണം അതിനു മുമ്പ് നമുക്ക് പോകണം. അതുകൊണ്ട് അസ്തമയം കാണാൻ നിൽക്കുന്നില്ല. എന്നാലും ഇവിടുത്തെ സൗന്ദര്യമൊക്കെ ഒന്ന് ആസ്വദിച്ച് കുറച്ച് സമയം അജീഷേട്ടൻ്റെ കൂടെ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി വന്നതാണ് സത്യം പറഞ്ഞാൽ കേട്ടോ. ശരിക്കും ഈ വരിക്കമുത്ത് ഹിൽ ടോപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഏത് കാലാവസ്ഥയാണെങ്കിലും ഇവിടെ വന്നാൽ എൻജോയ് ചെയ്യാൻ പറ്റും. അതായത് തണുപ്പ് കാലമാണെങ്കിൽ രാവിലത്തെ കോടമഞ്ഞും രാവിലെ അങ്ങേറ്റത്തുനിന്ന് സൺറൈസും,
ഓപ്പോസിറ്റ് സൺസെറ്റും ചുറ്റുപാടും നല്ല കോടയും അതുപോലെ ഈവനിങ് ടൈമിലാണെങ്കിൽ നല്ല കാറ്റും ഇതൊക്കെ ഉള്ള ഒരു കിടിലൻ ഒരു സ്പോട്ടാണ് വരിക്കുമ്പോൾ ഹിൽ ടോപ്പ്. മാത്രമല്ല മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഫുള്ള് കോടയാണ്, അതാണ് ഇതിൻ്റെ അകത്ത് രസം. ശരിക്കും നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ വിറയ്ക്കും തണുപ്പും കൊണ്ട്. ഫുള്ള് കോടയാണ്, ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകാൻ തോന്നുന്നില്ല, അത്ര ഗംഭീരമാണ്. മണപ്പുറത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ കാറ്റാടിക്കട കാണാം, തൊട്ട് താഴെ ആനച്ചാടിക്കുത്തുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ണപ്പുറത്ത് നമ്മൾ ഈ കയറി വന്ന വഴിയിൽ നിന്നും അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ വഴിയുണ്ട്, അയ്പ്പം ടാറിംഗ് ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ ഉള്ളത് മീനുളിയാമ്പാറ, മീനുളിയാമ്പാറ കാണാം. നേരെ വൺമണി നേരെ ഇവിടെ വന്ന് വരിക്കുമ്പത്തിൽ കുറേ നേരം സ്പെൻഡ് ചെയ്യാം. വരിക്കുമ്പത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഒരു മാക്കുപാറ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതൊരു ഹെവി പ്ലേസ് ആട്ടോ, ശരിക്കും പറഞ്ഞാൽ കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. തൊട്ട് താഴെ നമ്മുടെ പുന്നേർ വാട്ടർഫാൾസ് ഉണ്ട്. പുന്നേർ വാട്ടർഫാൾസിൻ്റെ ആ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ള ഏരിയയാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ നേരെ കീഴ്ത്തോട് ചാടിയാൽ കല്ലുമ്മേക്കല്ല് കാണാം, ചെമ്പോപ്പാറ വ്യൂ പോയിന്റ് കാണാം. ഇത് കഴിഞ്ഞാൽ നേരെ നമുക്ക് ഇടുക്കി പോവാം, അല്ലെങ്കിൽ മൂന്നാറിന് പോവാം. തീരുമാനിക്കുക, മൂന്നാറിന് പോകണോ ഇടുക്കിക്ക് പോകണോ പ്ലസ് വാഗമണ്ണിന് പോകണോ? മൂന്നാർ ഇടുക്കി വാഗം കൂടാതെ നമ്മുടെ ചതുരംഗ പാറ രാമക്കൽക്കും രാമക്കൽമേടും പോകാം. ഇതുവഴി സഞ്ചരിച്ചു പറയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെ ഒരുപാട് പേര് വന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം വേസ്റ്റ് തള്ളിയിട്ടുണ്ടല്ലോ, വളരെ മോശം പ്രവർത്തനമാണ്. അത് ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം നമ്മൾ അജിഷേട്ടൻ്റെ വീഡിയോയിലൂടെയാണേലും നമ്മുടെ വീഡിയോയിലൂടെയാണേലും നമ്മൾ ഒരുപാട് പറയുന്നതാണ് നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യം ദയവ് ചെയ്ത് വലിച്ചെറിയരുതേ എന്ന്. ഇവിടെ നമ്മൾ കണ്ടോ ഫുഡ് വേസ്റ്റ് എടുക്കണം കേട്ടോ, വല്ലാതെ സങ്കടം തോന്നുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതിനൊക്കെ ഉണ്ടല്ലോ നമ്മുടെ പഞ്ചായത്ത് മുൻകൈ എടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് കറക്റ്റ് ആണ്. ആ ഇവിടെയൊക്കെ ധാരാളം ടൂറിസ്റ്റുകൾ എന്താ പറയുക, വലിയ ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും ധാരാളം ആളുകളോട് വന്നു പോകുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. മാത്രമല്ല ഇവിടെ ഒരു വേസ്റ്റ് പിന്നെ മറ്റു കാര്യങ്ങളൊന്നും പഞ്ചായത്ത് ഒരു വേസ്റ്റ് പിന്നെ പഞ്ചായത്ത് മുഖാന്തരം ഇവിടെ സ്ഥാപിക്കുന്നതിൽ എന്ത് മുടക്കാണുള്ളതെന്ന് ആ ഐഡിയ മനസ്സിലാവുന്നില്ല. ചെയ്യുവാണെങ്കിൽ നല്ല കാര്യം. ഇത് ഏത് പഞ്ചായത്താണ്? അത് ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്ത്. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്ത് നമ്മുടെ എൻ്റെ സ്വന്തം പഞ്ചായത്ത്, അജിഷേട്ടൻ്റെ പഞ്ചായത്ത്. അപ്പം പഞ്ചായത്തിലുള്ള ആരെങ്കിലും കാണുവാണെങ്കിൽ വേസ്റ്റ് പിന്നെ വെക്കുന്നേ, അല്ലെങ്കിൽ എന്നെ സംഭവിക്കാൻ പോണെന്ന് ഫ്യൂച്ചറിലേക്ക് സംഭവിക്കാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ഒരു മാലിന്യ കൂമ്പാരമായി മാറും. ഒരു സംശയമില്ല ആ കേസിൽ. നമ്മുടെ എന്താ പറയുക, പഞ്ചായത്ത് മുഖാന്തരം നമ്മുടെ മാലിന്യം നിർമ്മാർജ്ജിച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് എടുക്കുന്ന പരിപാടിയില്ലേ, എല്ലാ വീട്ടിലും വന്ന 50 രൂപ 100 രൂപ മേടിക്കും എടുക്കുന്നുണ്ട്. അതായത് പൈസ കിട്ടുന്നിടത്തു നിന്ന് എടുക്കും, എന്നാൽ ഇവിടെ ഒന്നും പറക്കാൻ പറ്റില്ല. കാരണം പാറമൂളിൽ നിന്ന് പൈസ കിട്ടത്തില്ലല്ലോ, അതുകൊണ്ട് പാറമൂളി ഒന്ന് പറക്കാനൊന്നും അവരെ കണ്ട് ആവത്തില്ല. അതുകൊണ്ട് ഒരു വേസ്റ്റ് ഉണ്ടെങ്കിലും വെക്കാനുള്ള മര്യാദ കാണിക്കുക എന്നൊരു അപേക്ഷ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ മനോഹരമായ ഒരു കാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഒരിക്കൽ കൂടി ഈ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തേ. ഇത് ലൊക്കേഷൻ നമ്മുടെ വണ്ണപ്പുറം ചേർച്ചോട് വഴിയിൽ വെൺമണി കഴിഞ്ഞ്, അല്ലെങ്കിൽ അവിടെ നിന്ന് വരുമ്പോൾ കഞ്ഞിക്കുഴി കഴിഞ്ഞ് പടയരക്കണ്ണം കഴിഞ്ഞുള്ള ഒരു പോയിന്റ് ആണ്. കിട്ടും അതാണ്. അപ്പം ഇവിടെ വരിക, എൻജോയ് ചെയ്യുക, തിരിച്ചു മടങ്ങുക. അപ്പോൾ വൈകുന്നേര സമയങ്ങളിലാണ് ഇതിലൂടെ പാസ് ചെയ്യുന്നത് എങ്കിൽ ഒന്നും നോക്കണ്ട, നേരെ ഇവിടെ കയറുക, നമ്മുടെ സൂര്യാസ്തമയത്തിൻ്റെ മനോഹരമായ കാഴ്ച കാണുക, മടങ്ങുക. രാവിലെയാണ് വരുന്നതെങ്കിൽ സൂര്യ ഉദയത്തിൻ്റെ കാഴ്ച കാണുക, എൻജോയ് ഓടമഞ്ഞാസ്വദിക്കുക, ഓടമഞ്ഞാസ്വദിക്കുക. അതാണ്. അപ്പോൾ ഇന്നത്തെ മനോഹരമായ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കൂടെ നിൽക്കണം. ഓക്കെ, ബൈ, ടാറ്റാ.